നടിയെ ആക്രമിച്ച കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എ സുരേശൻ രാജിവെച്ചു. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ രാജിക്കത്ത് കൈമാറി. കേസ് പരിഗണിക്കുന്നത് വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. സജോ ദേവസേ ചേരുകയാണ് വിവരങ്ങളുമായി. സജോ, നിർണായകമായ ഒരു നടപടിയാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമായി സൂചിപ്പിച്ചിരുന്നു ഈ കേസുമായി ഇനി ഈ കോടതിയിലേക്ക് വരില്ല എന്ന്. കോടതിയിൽ ഉൾപ്പെടെ പറയുന്ന സാഹചര്യം മുമ്പുണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഹൈക്കോടതിയുടെ ഉത്തരവ് വിപരീതമായതുകൊണ്ട് ഇനി അങ്ങോട്ട് ഈ കേസുമായി തുടർന്നു പോകാൻ താല്പര്യമില്ല എന്ന നിലപാടാണോ അദ്ദേഹം സ്വീകരിച്ചത്? ഹർഷൻ, നടിയെ ആക്രമിച്ച കേസിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നടപടിയാണ് ഇപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. 2017 ഈ കേസിന്റെ നിർണായക അന്വേഷണം നടക്കുന്ന വേളയിലാണ് എ സുരേഷിനെ സർക്കാർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിക്കുന്ന വേളയിലും പിന്നീട് വിചാരം ആരംഭിക്കുന്ന വേളയിലടക്കം ഏറ്റവും പ്രധാനപ്പെട്ട നിയമപരമായ സാന്നിധ്യം എന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പിന്നീട് ഈ കേസിന്റെ വിചാരണ ഒരു ഘട്ടം കഴിഞ്ഞ സമയത്താണ് കോടതിയും പ്രോസിക്യൂഷനും തമ്മിൽ നേരിട്ട് കോടതി മുറിയിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ വിചാരണ കോടതിയിൽ ഈ കോടതിയിൽ വിചാരണ തുടരാൻ കഴിയില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് കോടതി മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അതിൽ വിചാരണ കോടതിക്കെതിരെ ഹൈക്കോടതിയിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. അതിന്റെ തുടർച്ചയാണ് അദ്ദേഹത്തിന്റെ രാജിയും. ഈ ഹർജി തള്ളിയതോടുകൂടിയും വിചാരണ കോടതിയിൽ ഇനിയും തുടർന്ന് ഹാജരാകുന്നതിനും വിചാരണ നടപടികളുമായി സഹകരിക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ട്. ഈ കോടതിയുമായി കോടതിയിൽ ഈ പ്രോസിക്യൂഷനും കോടതിയും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് പ്രായോഗികമാവില്ല എന്ന് അദ്ദേഹം മുൻപ് തന്നെ സൂചിപ്പിച്ചതാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ രാജിക്കത്ത് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അയച്ചു നൽകിയിരിക്കുന്നത്. ഇതിന്മേൽ ഇനിയും സർക്കാരാണ് അന്തിമ തീരുമാനം എടുക്കുക. എങ്കിൽ പോലും ഇതിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട സാഹചര്യം എന്നത് കോടതിക്കെതിരെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ തന്നെ, വിചാരണ കോടതിക്കെതിരെ പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഹർജിയിൽ തന്നെ വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. പ്രോസിക്യൂട്ടർ തന്നെ നടിയെ ആക്രമിച്ച കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എ സുരേശൻ രാജിവെച്ചിരിക്കുന്നു. രാജിക്കത്ത് ആഭ്യന്തര വകുപ്പിന് കൈമാറി എന്ന വിവരം കൂടിയാണ് ലഭിക്കുന്നത്.